ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫഡ്ജി ചോക്ലേറ്റ് ബ്രൗണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 160 grams ഓഫ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് 60 grams ഓഫ് ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് 50 gram വരുന്ന ഒരു ടബാണ്. അതിൻ്റെ കൂടെ ഒരു 10 grams ബട്ടറും കൂടെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആൻഡ് ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത വാട്ടറിൻ്റെ മേലെയായിട്ട് നമ്മുടെ ബൗളിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബോറോസിൽ ഗ്ലാസ് വേറെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമായാലും മതി. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് വെക്കാം. തണുക്കാന്ന് വെച്ചാൽ കട്ട പിടിച്ച് പോരുത്, ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 eggs, അത് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് 2/3 cup ഓഫ് ഷുഗർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ എഗ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 teaspoon വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗും ഷുഗറൊക്കെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് കൂൾ ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ആൻഡ് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തതാണ്. ഇനി നമ്മുടെ ചോക്ലേറ്റും എഗ് മിക്സ്ചറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈവൻ ആയിട്ട് എല്ലായിടത്തും ചോക്ലേറ്റ് ഒരേ അളവിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1/4 cup കൊക്കോ പൗഡറും 1/4 cup മൈദയും കൂടെ ചേർന്ന മിക്സ്ചറ് അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ച് നമ്മൾ നമ്മുടെ വെറ്റ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. കേക്ക് സ്പഞ്ചിലെ പോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെറ്റ് മിക്സും ഡ്രൈ മിക്സും കൂടെ അത് നമ്മളൊരു 1/2/1/2 ചെയ്ത് കൊടുക്കുക. ഒന്നിച്ച് എല്ലാ മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് മിക്സും ഡ്രൈ മിക്സും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടാതെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ 2-3 തവണയായിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗണിയുടെ ബാറ്റർ കേക്ക് സ്പഞ്ചിൻ്റെ ബാറ്റർ പോലെ അധികം ലൂസ് ആയിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള പാനിലേക്ക് ആക്കി കൊടുക്കാം. 8-inch ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബാറ്റർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് അവനിൽ വെച്ചിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും ഈവനായിട്ട് സ്പ്രെഡായിക്കോളും. ഇതിനിടയിൽ എയർ ബബിൾസ് പെട്ട് ബ്രൗണിയുടെ ഇടയിൽ ഹോൾസ് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 10 minutes പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക് വെക്കാം. 180 degrees Celsius പ്രീ ഹീറ്റ് ചെയ്ത് 180 degrees തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഒരു 25 minutes ആകുമ്പോഴത്തേക്ക് ബ്രൗണി റെഡി ആയിരിക്കും. ബ്രൗണി ബേക്ക് ആവുന്നൊരു ടൈം കൊണ്ട് നമുക്ക് ബ്രൗണിയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിനായിട്ടൊരു 50 grams ചോക്ലേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രമാകുമ്പം ആ ചോക്ലേറ്റിൻ്റെ ഒരു ബിറ്റർനെസ് വരും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 50 grams ചോക്ലേറ്റിലേക്കൊരു 3 tablespoons വിപ്പിംഗ് ക്രീം ചൂടാക്കിയതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ചോക്ലേറ്റൊക്കെ മെൽറ്റായി കിട്ടും. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ നന്നായി ഇളക്കി കൊടുക്കുമ്പം ചോക്ലേറ്റ് മെൽറ്റായി വരും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് കൂളായി വരുമ്പോഴേക്കും നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. 8-inch പാനിൽ റെഡിയാക്കിയിട്ടുള്ള ഈ ബ്രൗണി നമുക്കൊരു 9 pieces ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 9 or 16 pieces ആക്കാം. നമ്മളൊരു അത്യാവശ്യം മീഡിയം സൈസിൽ വരുന്ന ബ്രൗണിയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ 9 pieces ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. കറക്റ്റ് ബ്രൗണിയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രൗണിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിഗ്സാഗ് ഷേപ്പിലാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയാനായതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസ് കൂടെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചോക്ലേറ്റ് സോസും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഐസ്ക്രീം വിത്ത് ബ്രൗണി ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രൗണിയുടെ മേലെ ഐസ്ക്രീം വെച്ച് കുറച്ച് ചോക്ലേറ്റ് സോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.